നമസ്കാരം. ഞാൻ ഡോക്ടർ അഖില വർമ്മ, നാച്ചുറോപ്പത്, യോഗ തെറാപ്പിസ്റ്റ്, NLP പ്രാക്ടീഷണർ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? ആൻറ്റി ഏജിങ് ഫേഷ്യൽ യോഗ. എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും, ഏയ് ഞാനൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷേ ബിഹൈൻഡ് അവർ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും, ഓ എനിക്കും എൻ്റെ ഫേസൊക്കെ ആകെ കൂടി ഇതായിട്ട്, നമ്മൾ ചിലപ്പോൾ പല്ല് തേക്കുമ്പോഴൊക്കെ ആയിരിക്കും, ഓ എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആകെ കൂടി റിങ്കിൾസായി, ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിട്ട് കുറേ നമ്മൾ പ്രോഡക്ട്സും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ നല്ല, ചില ആൾക്കാർ നല്ല ഡയറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു മസിൽസ്, എന്തോരം മസിൽസാണ് നമ്മുടെ ഫേസിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാമോ? അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ആ മസിൽസിനൊക്കെ, ഓരോ മസിൽസിനും എക്സസൈസ് കൊടുത്താൽ മാത്രമേ അതൊക്കെ വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ആ പല്ല് തേക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആർക്കും അതിനകത്തുനിന്ന് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ വളരെ കുറച്ച് എക്സസൈസ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ വായിൽ നമ്മൾ എന്തായാലും ഗാർഗിൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഈസി ടൈം ഓഫ് പ്രാക്ടീസിങ് ഫേഷ്യൽ യോഗ എപ്പോഴാണ്? നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ കണ്ണാടി നോക്കിയിട്ടായിരിക്കും എന്തായാലും ബ്രഷ് ചെയ്യുക. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെക്ക് എക്സസൈസും കൂടി പറഞ്ഞുതരാം. ബിക്കോസ് നമ്മളുടെ നെക്കിൻ്റെ സ്ട്രെങ്ത്തും ഫേസും ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ നെക്കിൻ്റെ സ്ട്രെങ്ത്തും ആരോഗ്യവും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് നമ്മളുടെ ഈ കഴുത്തിൻ്റെ റിങ്കിൾസ്, ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. നമ്മളുടെ കഴുത്തിൽ പെട്ടെന്ന് റിങ്കിൾസ് വരികയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം തോന്നുന്നത് എൻ്റെ കഴുത്തിനാണ്. ഡോക്ടർ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ആദ്യത്തെ ടിപ്പ്, അതായത് കഴുത്ത് നമ്മൾ മുകളിലേക്ക് നോക്കിയതിന് ശേഷം നമ്മൾ ചവയ്ക്കില്ലേ, ആ ചവയ്ക്കുന്നത് നമ്മൾ മുകളിലേക്ക് നോക്കി ചവയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ എല്ലാ നെക്കിൻ്റെ മസിൽസും സ്ട്രെച്ച് ആവുകയാണ്. എല്ലാവരും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കുക. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ട് ഈ ഒരു നെക്ക് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കും. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യുക കുറേ പ്രാവശ്യം, ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതിൻ്റെ നമ്പർ കൂട്ടി ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ജോ ലൈൻ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലെ നമ്മുടെ വിരലുകൾ പിടിച്ചിട്ട് ഇവിടം തൊട്ട് നമ്മളിങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് വേണമെങ്കിൽ ഒരു വിർജിൻ കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കയ്യിലൊക്കെ ഒന്ന് മോയ്സ്ചർ ആക്കിയതിന് ശേഷം ഇവിടം തൊട്ട് ഇങ്ങനെ പതുക്കെ ഈ ജോ ലൈൻ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു പിഞ്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഇതൊരു ഇങ്ങനെ ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ പുരികമുണ്ട്, നമ്മൾ പുരികം ഇങ്ങനെ വരയ്ക്കും അതേപോലെ തന്നെ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളുടെ എവിടെയാണ് അവസാനിക്കുന്നത്, അവിടെ ഒന്നുകൊണ്ട് ഒന്ന് ഒരു പ്രഷർ കൊടുക്കുക. ഒരു പ്രഷർ പോയിൻ്റാണിത്. വീണ്ടും നമ്മൾ ഈ ഒരു റൂട്ട് ഓഫ് ദ ഐ എന്ന് തുടങ്ങി നമ്മൾ പുരികത്തിൻ്റെ മുകളിലൂടെ പോയി പ്രഷർ കൊടുത്ത് നമ്മളിതിൻ്റെ അറ്റം വന്നിട്ട് ഇവിടെ ഒന്ന് കൊടുക്കുക. ഇതേപോലെ ഒരു 5 തവണ തൊട്ട് 10 തവണ, എല്ലാം 10 തവണ ചെയ്തോളൂ. ഇങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുന്ന് താഴത്തേക്ക് കണ്ടോ, ഒരു ഐ സോക്കറ്റ് ഇവിടെയാവുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും, ഒരു കുഴിയുണ്ട് ഇവിടെ, ആ അതിൻ്റെ മുകളിലായിട്ട് ആ ബോണിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെയൊന്ന് ലൈറ്റായിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഗുണം, നമ്മുടെ ഈ കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇനി കണ്ണിൻ്റെ ആ ഒരു സ്ട്രെച്ച്, അതായത് നമ്മുടെ ഈ കൺപോള സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ രണ്ട് വിരലുകൾ ഒരു ക്ലിപ്പ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട്
ഇങ്ങനെ ഒരു ചൈനീസിൻ്റെ ഒക്കെ കണ്ണുപോലെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ കണ്ണ് ചിമ്മും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ കണ്ണിങ്ങനെ ഈ കൺപോളകൾ സ്ട്രെച്ച് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്മോൾ സ്മോൾ പാർട്സാണ് ഈ കണ്ണിൻ്റെ പോള, ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയാസാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ പുരികം, ഇതിന് ഒരു ബ്ലോക്കായിട്ട് നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ വയ്ക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ പൊക്കി പിടിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക്, റൈറ്റ് ഡൗൺ കോർണറിലേക്ക് നോക്കുക, ലെഫ്റ്റ് ഡൗൺ കോർണറിലേക്ക് നോക്കുക, വീണ്ടും റൈറ്റ് ഡൗൺ കോർണർ, ലെഫ്റ്റ് ഡൗൺ കോർണർ, റൈറ്റ് ഡൗൺ കോർണർ, ലെഫ്റ്റ് ഡൗൺ കോർണർ. ഈ കണ്ണിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി കിട്ടി. ഇനി നമ്മുടെ നെറ്റിയുടെ ചുളിവ്, അത് നമുക്ക് ഈ ഇങ്ങനെ ഈ എഗെയിൻ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ സിക്സ് സാക് പാറ്റേണിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ 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 ഇപ്പുറത്തേക്കും കൊടുക്കുക. വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്യുക, ഇപ്പുറത്തേക്കും ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓക്കെ നാല് വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് ഈ പുരുക ഒന്ന് ഇങ്ങനെ പൊക്കി. അപ്പം നമ്മളുടെ ഈ നമ്മുടെ നെറ്റിയിലുള്ള ഈ ചുളിവുകളൊക്കെ മാറാൻ, അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ഇനി പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ ഫേഷ്യൽ യോഗ ചെയ്യുന്ന ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ, ഏതൊരു സിനിമയിലൊക്കെ, ഞാൻ നമ്മളുടെ മോഹൻലാൽ ഒരു സിനിമയിൽ ഇതുപോലെ ചെയ്തിരുന്നു, ഈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രെച്ചൊക്കെ. അതൊന്ന് നമുക്ക് ചെയ്തു നോക്കിയാലോ. അപ്പോൾ നമ്മൾ എല്ലാ നമ്മൾ ഏറ്റവും കൂടുതൽ മസിൽസ് യൂസ് ചെയ്യുന്നത് ചിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളുടെ പല്ല് കാണിച്ചിട്ട് ഈ എന്നിങ്ങനെ ചിരിക്കുക, വീണ്ടും ഈ ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതൊരു അഞ്ചാറ് തവണ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു, അപ്പോൾ വേണമെങ്കിൽ വെള്ളം വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം വയ്ക്കുന്നേക്കാൾ കൂടുതൽ എയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സ്ട്രെച്ചിങ്ങിന് നല്ലത്. അപ്പോൾ ഇങ്ങനെ മാക്സിമം കവിള് വീർപ്പിച്ച് എന്തോരം എയർ ഹോൾഡ് ചെയ്യാമോ ഇങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചീക്ക് മസിൽസ് സ്ട്രെച്ച് ആവുകയും സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആ സാഗിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കൈ ഇപ്പം നോക്കൂ, നിങ്ങൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ എക്സസൈസ് ഡംബല് വെച്ച് ചെയ്യുന്നു, അപ്പം നമ്മളുടെ മസിൽ ടൈറ്റ് ആവുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഫേഷ്യൽ മസിൽസും ടൈറ്റ് ആക്കണം. നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം ഇങ്ങനെ സാഗ് ചെയ്ത് വയസ്സായി പോകും. അപ്പോൾ വയസ്സാവാതിരിക്കാൻ ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് ഇതിനെ കുഞ്ഞു 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 മസിൽസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഇത് കാണിച്ചുതരാം. അതിനുശേഷം ഈ ഒരു സ്പേസ് ഇത് കണ്ടോ, ഇതൊക്കെ ഐഡിയൽ സ്പേസസ് ആണ്. അങ്ങനെ ഈ മുഴുവൻ വായുടെ എല്ലാ ഭാഗങ്ങളും ഇതൊക്കെ ഐഡിയൽ ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ടോട്ടലായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ചുണ്ട് കൂർപ്പിച്ചിങ്ങനെ എലിയൊക്കെ പിടിക്കുന്ന പോലെ ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മളുടെ ഈ കോർണർ ഓഫ് ദ ഫേസിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ചുണ്ടിങ്ങനെ കൂർപ്പിച്ച്, ഇത് വളരെ ഫണ്ണി ആയിട്ട് തോന്നും, പക്ഷെ നമുക്കിത് നമ്മളുടെ ഫേസിനെ ഈ മെഡിക്കൽ ഇതിനകത്ത് പോയി നിങ്ങൾ ഈ സർജറിയൊക്കെ ചെയ്യുന്നേക്കാളും എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചു തന്നതെല്ലാം 10-10 തവണ ചെയ്യുക. കണ്ണിൻ്റെ ഇത് പറഞ്ഞു, അതുപോലെ തന്നെ ചീക്സിൻ്റെ പറഞ്ഞു, ജോ ലൈൻ്റെ പറഞ്ഞു, കഴുത്തിൻ്റെ പറഞ്ഞു, നെറ്റിയുടെ പറഞ്ഞു. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തല്ലോ. അപ്പോൾ ഇനി കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് പൈസ കളയാതെ നാച്ചുറലായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ കയ്യിൽ കുറച്ച് പരട്ടിയതിന് ശേഷം മുഖത്ത് നാച്ചുറലായിട്ടുള്ള ഗ്ലോ വരുത്താനായിട്ട് ശ്രമിക്കുക. കൂടുതൽ എക്സസൈസ് ചെയ്ത് സ്കിന്നൊക്കെ നന്നായിട്ട് റെസ്പയർ ചെയ്ത് നമ്മൾ സ്വെറ്റ് ചെയ്ത് നാച്ചുറലായിട്ടുള്ള ഗ്ലോ ആയിരിക്കണം നിങ്ങളുടെ ഫേസിന് വേണ്ടത്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിങ്കിൾസ് പോവുക മാത്രമല്ല, നിങ്ങളുടെ മസിൽസിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുകയും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യവും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും.
അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും, എനിക്ക് ഉറപ്പാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യുന്ന, എനിക്ക് ഉറപ്പാണ് എല്ലാവരും എല്ലാ ദിവസവും പല്ല് തേക്കുന്ന സമയം എന്നെ ഓർക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ രസകരമായിട്ടുള്ള ടിപ്പായിട്ട് വീണ്ടും കാണാം.